അപ്പം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ തൈര് ചമ്മന്തി ഞാൻ പറഞ്ഞല്ലോ, രണ്ട് തൈര് ചമ്മന്തികളാണ്. അതിൽ ഒരെണ്ണം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത്. തൈര് വേണം. പിന്നെ ഇതിന് ഞങ്ങളിവിടെ കൊണ്ടാട്ട മുളക് എന്നാണ് പറയുക. ഇതിന് തൈര് മുളക് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ പേരുകളുണ്ടോ ഇതിൻ്റെ കേരളത്തിൻ്റെ ബാക്കി സൈഡിൽ? ഇതിന് എന്ത് പേരാണ് പറയണതെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ തൈരിലിട്ട് പച്ചമുളക് ഉണക്കിയെടുത്തിട്ട് പിന്നെ വറുത്തെടുക്കില്ലേ, അതാണ് ഇവിടെ കൊണ്ടാട്ട മുളക് എന്നാണ് പറയുക. അതും തൈരുമാണ് നമുക്ക് വേണ്ടത്. ഇതിന് ഓൾറെഡി ഉപ്പുള്ള കാരണം ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ ചമ്മന്തി ആയി കഴിഞ്ഞതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും മുളക്. ഇനി ഇതിന് നമുക്ക് ചെയ്യേണ്ടത് എന്നിട്ടെന്ന് വെച്ചാൽ ഈ മുളകിൻ്റെ ഞെട്ടിയെടുത്ത് മാറ്റണം. അപ്പോൾ ഞെട്ടിയെടുത്ത് മാറ്റിയിട്ട് വേറെ ഒന്നുമല്ല ചെയ്യണത്, മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൽ തൈരുമായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യണത്. അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയാവും. അപ്പോൾ ഞാനത് ഇതിൻ്റെ ഞെട്ടി മാറ്റി ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. അപ്പോൾ മുളക് ഞെട്ടി കളഞ്ഞെടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് അതുകൊണ്ട് ഞാൻ അധികം എടുത്തിട്ടില്ല, കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. രാവിലത്തെ കഞ്ഞിക്ക് കുറച്ച് മതി. പിന്നെ ഇതിനതിൽ മറന്ന കാര്യം, വേപ്പിലയും ഒരു 5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഞാൻ ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനൊന്ന് ഒരു കറക്ക് കറക്കിയാൽ മതി. അപ്പം ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ ഒന്നുമില്ല, ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ രാവിലത്തെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മതി. ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കും. ഇനി അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇളക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ തൈര് ചമ്മന്തി റെഡി. ഇതാണ്. ഇനി ഒരു തരം കൂടി ഉണ്ട്, അത് ഇതിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു റെഡ് റോസ്. ഇതെന്താ മനസ്സിലായോ, മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. പക്ഷേ ഇന്നത്തെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരിയല്ല. ഈ മാമ്പഴ മാമ്പഴ പുളിശ്ശേരിക്ക് സൈഡിൽ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ്. ഞാൻ 3 ചമ്മന്തികളുടെ റെസിപ്പി ഒന്നിച്ചിടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നെന്തായാലും ഇതിൻ്റെ സൈഡായിട്ട് 2 ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മുന്നെടുത്ത് വെച്ചിരുന്ന ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി ചേർത്തിട്ട് കാണിക്കാം. മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി പിന്നെ കാണിക്കാം. അതിപ്പോൾ അറിയുന്നവരായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് അത് ഞാൻ പിന്നീട്, ഇന്ന് എടുത്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ചമ്മന്തികളിലേക്ക് കടക്കാം. ഇത് ഈ ചമ്മന്തിനെ ഉള്ളി ചമ്മന്തി ആണ്. ഇത് മാമ്പഴ പുളിശ്ശേരിക്ക് ഏറ്റവും സൂപ്പർ കോമ്പിനേഷനാണ്. ഇതിന് ആകെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ചെറിയുള്ളി, വേപ്പില, മുളക് പൊടി, ഉപ്പ്, നല്ല വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ, ഇത്രയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിലൊരു ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്, കണ്ടോ. ഇവിടെ ഒളിച്ചു കിടക്കുകയാണ് ആൾ. വെളുത്തുള്ളിയാണ്. ഒരേ ഒരു വലിയ വെതിലിടാൻ പാടുള്ളൂ. ഒരുപാട് ആവരുത്, ഒരു പുകച്ചിൽ വരും നമുക്ക്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തുട്ടാന്ന് വെച്ചാൽ ഇത് അരിഞ്ഞെടുക്കുകയാണ്. ഉള്ളി നല്ലോണം ഒറ്റ വെളുത്തുള്ളി അല്ലി മതി കേട്ടോ, കൂടുതൽ ഇടരുത്. ഞാൻ പിന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല വായ പൊള്ളിയിട്ട്. അപ്പോൾ ഉള്ളി എടുത്തു, ഇത്രയും ഉള്ളിക്ക് ഒരെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് നല്ലോണം അരിഞ്ഞെടുക്കുകയാണ്. ഇനി അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ കല്ലിൻ്റെ ഇടികല്ലിലോട്ട് ഇടുകയാണ്. നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, മുളക് പൊടി ഇപ്പോൾ ഇതിൽ ചേർക്കണ്ട, വേപ്പിലയും ഒരല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമ്മളിതിൽ ഇട്ട് നല്ലോണം ഇടിച്ചെടുക്കുക. ഇപ്പൊ ചതച്ച് നമ്മളത് കല്ലിൽ നിന്ന് പുറത്തേക്ക് എടുത്തു നല്ലോണം. അത്രയും അങ്ങോട്ട് പേസ്റ്റ് ഒന്നും ആക്കണ്ട, ഒന്ന് ചതച്ചാൽ മതി. ഇനി അതിനകത്തേക്ക് മുളക് പൊടിയും ഉപ്പും പച്ചവെളിച്ചെണ്ണയും ചേർത്ത് കൂട്ടി തിരുമ്മ. അപ്പോൾ ഈ കുറച്ച് പുളിയുള്ള കറി ഇല്ലേ, ഇപ്പോൾ പഴമാങ്ങ കറി, പിന്നെന്താ മോര് കറി, അങ്ങനെ നമുക്ക് കാളൻ, കുറുക്ക് കാളൻ, അതിനൊക്കെ ഒരു പുളിയുള്ള കറികൾക്കൊക്കെ സൈഡ് വെക്കാൻ പറ്റിയ ചമ്മന്തിയാണിത്. ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഉള്ളി ചമ്മന്തി. നല്ലോണം കൈ വെച്ച് തന്നെ തിരുമ്മിയെടുക്കുക, അതാണ് അതിന്റെ ടേസ്റ്റ്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അപ്പോ ഇതാണ് നമ്മുടെ ഉള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാ പുളിയുള്ള കറികൾക്കും സൈഡിൽ യൂസ് ചെയ്യാം. പുളി ഇല്ലാത്ത കറികൾക്ക് അത്രയും അങ്ങോട്ട് ടേസ്റ്റ് ആവില്ല കേട്ടോ. എന്നാലും ഇഷ്ടമുള്ളവരുണ്ടാവായിരിക്കും, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും മോര് കറി, കാളൻ, ഈ പഴമാങ്ങ കറി, ഇതിൻ്റെ ഒക്കെ സൈഡിലാണ് ഈ കറി പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇതാണ് ഉള്ളി ചമ്മന്തി. ഇനി അടുത്തത് കാണിക്കാം.
അടുത്തത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ്. അപ്പം ഇത് ഓൾറെഡി ഉണക്കച്ചെമ്മീൻ ക്ലീൻ ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ തലയും അതൊക്കെ മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ, അതൊക്കെ കളഞ്ഞ് വറുത്ത് എടുത്തതാണ്. ഡ്രൈ റോസ്റ്റ് കേട്ടോ, എണ്ണയിലിട്ട് വറുത്തതല്ല, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ അതിലെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത് ഉള്ളി, വേപ്പില, കുറച്ച് പുളി. ഇത് പച്ചമുളക് ഇട്ടിട്ട് അരയ്ക്കാം, ചുവന്ന മുളകും ഇട്ടിട്ട് അരയ്ക്കാം. ഇന്ന് പുളി ചേർത്തിട്ട് അരയ്ക്കണം വേണമെങ്കിൽ, നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ പുളി ചേർത്ത് അരയ്ക്കാം. ഇന്നിപ്പോൾ ഞങ്ങൾ ഇതിൽ പുളി ചേർക്കുന്നില്ല. പച്ചമുളക് ഇട്ടിട്ട് അരയ്ക്കാം, അതല്ലെങ്കിൽ മുളകുപൊടി ഇട്ടിട്ട് ആണെങ്കിലും ഇത് അരച്ചെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പുളിയുള്ള കറി ആയതുകൊണ്ട് ഇന്ന് വാളൻപുളി ചേർക്കുന്നില്ല. അതല്ല, സാധാരണ ഇപ്പോൾ പരിപ്പ് കുത്തി കഴിച്ചത് അങ്ങനെയൊക്കെയുള്ള കറികളാണെങ്കിൽ അതിന് സൈഡിലേക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ച് പുളി ആവശ്യമല്ലേ. അപ്പം അതിനകത്തോട്ട് കുറച്ച് വാളൻപുളി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെ, പുളി വേണമെന്നുണ്ടെങ്കിൽ പുളി ചേർക്കാം. ഇപ്പം ഇന്ന് ഞങ്ങൾ പുളി ചേർക്കുന്നില്ല. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സിയുടെ ചെറിയ ചട്നി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി, എന്തുവായിരുന്നു, ചെമ്മീൻ, മുളക്, വേപ്പില, ഉപ്പും. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലോണം പൊടി ആക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റി. അപ്പം നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയും റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ. ഇതിൻ്റെ മുകളിൽ പച്ചവെളിച്ചെണ്ണ തൂവാം, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, അതില്ലെങ്കിലും ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ചമ്മന്തികൾ റെഡിയായി. ഇനി ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. അതിന് മുൻപ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക. പിന്നെ ഒരു സ്കാർഫ് ഫോൾഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിരുന്നതായിരുന്നു. അത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അതിനെ എനിക്ക് പ്രൈവറ്റ് വീഡിയോ ആക്കേണ്ടി വന്നു. അന്ന് എനിക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അത് ഞാൻ രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളത് കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.